Hey guys, it's me, MS Solutions. Ini endine vera solutions ante priyapetta SSLC vidyarthigale. SSLC Christmas exam ine kaadorthu nilkenda samayathilekku adikramichirikkukayanu. Schoolgalile paribadikalum tourgalum ellam kazhinju ningal thirichu vannalum illengilum നിങ്ങളുടെ സ്കൂളുകളിൽ ഡിസംബർ 10ന് ശേഷം ക്രിസ്മസ് പരീക്ഷ 20 വരെ നടത്തുക തന്നെ ചെയ്യും എന്നതിൽ യാതൊരു സംശയവും നിങ്ങൾക്കില്ലല്ലോ. ഓക്കെ, ഇനി എം എസ് സൊല്യൂഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്, വേണമെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രഡിക്ഷൻ എന്ന് പറയാം. എം എസ് പ്രഡിക്റ്റ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ നിങ്ങളുടെ വരാൻ പോകുന്ന ക്രിസ്മസ് പരീക്ഷയിൽ ടഫ് ആവാൻ സാധ്യതയുള്ള പരീക്ഷകൾ എന്ന് പറയുന്നത് ഈ സബ്ജക്റ്റുകളാണ്. ഒന്ന്, മാത്തമാറ്റിക്സ്. അതിന് കാരണമുണ്ട്, കാരണം മാത്തമാറ്റിക്സിലെ പബ്ലിക് എക്സാമിൽ വെയിറ്റേജ് കൂടിയ നിരവധി ചാപ്റ്ററുകൾ ഒരുമിച്ച് എക്സാം നടത്തുന്നത് ഈ ക്രിസ്മസ് പരീക്ഷയിലാണ്. അതുകൊണ്ട് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു പരീക്ഷ പേടിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ നിങ്ങൾ ഒരുങ്ങുന്നത് നല്ലതായിരിക്കും. രണ്ട്, ബയോളജി. കഴിഞ്ഞ രണ്ട് വർഷവും 2023ലും 2024ലും നടന്നു വന്ന പരീക്ഷകളുടെ പാറ്റേൺ പ്രകാരം ഓണപ്പരീക്ഷയിലും ക്രിസ്മസിലും മോഡലിലും മെയിനിലുമെല്ലാം കുട്ടികൾ ഒരുപോലെ ടഫായിരുന്നു എന്ന് പറഞ്ഞ സബ്ജക്റ്റായിരുന്നു ബയോളജി പരീക്ഷ. ഈ കഴിഞ്ഞ നിങ്ങളുടെ ഓണപ്പരീക്ഷയ്ക്ക് പോലും ബയോളജിയിൽ നല്ല ഫ്രഷ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷം അവസാനത്തെ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട്, അടുത്ത വർഷം പുതിയ ടെക്സ്റ്റ് ബുക്ക് ഇറങ്ങുന്നത് കൊണ്ടും ബയോളജി പോലെയുള്ള സയൻസ് സബ്ജക്റ്റുകളിൽ പല മാറ്റങ്ങളും വന്നേക്കാം എന്നതുകൊണ്ട് തന്നെ ക്രിസ്മസ് പരീക്ഷയിൽ ഒരൽപ്പം ടഫാവാനുള്ള സാധ്യത കൂടിയ വിഷയം മറ്റൊന്നുമല്ല, അത് ബയോളജി തന്നെയാണ്. മാത്സിനേക്കാളും കുട്ടികളെല്ലാവരും, മാത്സിനേക്കാൾ കൂടുതൽ റേഷ്യോ, കൂടുതൽ സ്റ്റുഡൻസ് ടഫായിരുന്നു, ഞാൻ വിചാരിച്ചതുപോലെയല്ല ചോദ്യങ്ങൾ ചോദിച്ചത് എന്ന് പറയാൻ സാധ്യതയുള്ള സബ്ജക്റ്റും എന്ത് തന്നെ? ബയോളജി തന്നെ. ഞാൻ ഈ പറഞ്ഞത് സയൻസ് സബ്ജക്റ്റുകളിലാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഫിസിക്സ് പരീക്ഷയോ കെമിസ്ട്രി പരീക്ഷയോ? അത് രണ്ടും മേ ബി ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്ക് എളുപ്പമാകാനാണ് സാധ്യത. കാരണം ഫിസിക്സിലെ ക്രിസ്മസ് എക്സാമിനേക്കുള്ള പാഠങ്ങളും പാഠഭാഗങ്ങളും ഒരു കുട്ടിക്ക് ഒരല്പം മാത്സിൻ്റെ ബേസ് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമെന്നത് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കെമിസ്ട്രി എടുത്ത് നോക്കുകയാണെങ്കിൽ തിയറി എന്താണോ പഠിക്കുന്നത് അത് തന്നെയായിരിക്കും ക്രിസ്മസ് എക്സാമിന് ചോദിക്കുക. കാരണം തിയറി അല്ലാതെ കൂടുതൽ ചിന്തിക്കാനുള്ള പ്രോബ്ലംസ് ബേസ്ഡ് കാര്യങ്ങളൊന്നും എവിടെയില്ല ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്കില്ല. പക്ഷേ കുറച്ച് റിയാക്ഷൻസ് കാണാതെ പഠിക്കാനുണ്ട്. അമോണിയ ഉണ്ടാക്കുന്നതും സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്നത്, അയണിൻ്റെ പ്രൊഡക്ഷന്, അലൂമിനിയത്തിൻ്റെ പ്രൊഡക്ഷന്, ഗാൽവാനിക് സെല്ല്, അങ്ങനെ കുറച്ച് റിയാക്ഷൻസ് കാണാതെ പഠിക്കേണ്ട ഭാഗങ്ങളാണ് ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷയിൽ കെമിസ്ട്രിയിലുള്ളത്. അതുകൊണ്ട് തന്നെ അതുപോലെ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും പരീക്ഷ. ഇനി ലാംഗ്വേജുകളിലേക്ക് വരുമ്പോൾ, ലാംഗ്വേജുകളിൽ ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷയിൽ എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷ് പരീക്ഷയും ഹിന്ദി പരീക്ഷയും ഒരല്പം കടുപ്പിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഐ മീൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എളുപ്പവുമല്ല കടുപ്പവുമല്ല, ആവറേജ് എന്ന് പറയാം. 50% എളുപ്പമായിരുന്നു, 50% കടുപ്പവുമായിരുന്നു എന്ന് ഫീഡ്ബാക്ക് കുട്ടികൾ പറയാൻ സാധ്യതയുള്ള ലാംഗ്വേജ് എക്സാമുകളായി ഇംഗ്ലീഷും ഹിന്ദിയും വരാൻ പോകുന്ന ക്രിസ്മസ് പരീക്ഷയിൽ കണ്ടേക്കാം. അതുകൊണ്ട് എന്നെ ഫോളോ ചെയ്യുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നേരത്തെ പറയുകയാണ്, എം എസിൻ്റെ പ്രഡിക്ഷൻ തന്നെയാണ്. എം എസ് സൊല്യൂഷൻ പ്രഡിക്റ്റ് ചെയ്യുന്നു ഈ വരുന്ന SSLC ക്രിസ്മസ് പരീക്ഷയിൽ ടഫാവാൻ സാധ്യതയുള്ള സയൻസ് സബ്ജക്റ്റുകൾ മാത്സും അതോടൊപ്പം തന്നെ ബയോളജിയും, ലാംഗ്വേജ് സബ്ജക്റ്റുകൾ ഇംഗ്ലീഷും ഹിന്ദിയുമായിരിക്കും. ഓക്കെ, സോ ഈ നാല് സബ്ജക്റ്റുകൾക്ക് ഒരല്പം സമയം കൂടുതൽ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ സ്റ്റഡി പ്ലാനുകളിൽ ഈ സബ്ജക്റ്റുകൾക്ക് ഒരല്പം പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് മേ ബി ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷയിൽ ലഭിച്ചേക്കാം. പേടിക്കേണ്ട, ഒരു സപ്പോർട്ടുമായിട്ട്, ഒരു നല്ലൊരു ബാക്ക് സപ്പോർട്ടുമായിട്ട് നിങ്ങളിങ്ങനെ വീഴുമ്പോൾ ബാക്കിലൊരു വടിയെടുത്ത് ഇങ്ങനെ താങ്ങി നിർത്തുന്നത് പോലെ നിങ്ങളുടെ അടുത്ത് ഈ MS താങ്ങി നിൽക്കും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ ക്ലാസ് റൂമുകളിലും മീറ്റിങ്ങുകളിലും പാരൻസിനോടും സ്കൂളിലെ ടീച്ചേഴ്സും അടക്കം എത്രയൊക്കെ അപമാനിക്കപ്പെടുന്ന രീതിയിൽ നിങ്ങളോട് MS സൊല്യൂഷൻസിനെ കുറിച്ച് സംസാരിച്ചാലും MSൻ്റെ പവർ അല്ലെങ്കിൽ MSൻ്റെ കരുത്തെന്ന് പറയുന്നത് നിങ്ങളായ സ്റ്റുഡൻസാണ്.
ഈ സബ്ജക്റ്റുകൾ ടഫ് ആവാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ സബ്ജക്റ്റുകളുടെ അടിപൊളി ക്ലാസ്സുകളുമായിട്ട് എം എസ് നിങ്ങളുടെ മുന്നിലേക്ക് വരും. കാത്തിരിക്കുക, സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.